ജയരാജനുമായി ബന്ധപ്പെട്ട് തുടർച്ചയായ ചർച്ചകൾ വരുന്നുണ്ട്. പക്ഷേ ഇ പിക്ക് അപ്പുറത്തേക്ക് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട് സാർ. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ ഇ പി ജയരാജനെ പാർട്ടി പുറത്താക്കുന്നു, അത് കൃത്യമായ ചില കാരണങ്ങൾ പറയുന്നുണ്ട്. പ്രകാശ് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തി, അതുപോലെ തന്നെ കൃത്യമായ രീതിയിൽ പാർട്ടിയെ എൽ ഡി എഫ് കൺവീനർ എന്നുള്ള നിലയിൽ ഏകോപിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞില്ല, അങ്ങനെ തുടങ്ങി പല കാര്യങ്ങളും ഇ പിക്കെതിരായിക്കൊണ്ട് ഒരു ആരോപണം എന്നുള്ള നിലയിൽ ഉന്നയിക്കുന്നുണ്ട്. അതിൽ വൈദേഹം റിസോർട്ട് അടക്കമുള്ള പല പ്രശ്നങ്ങളും ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. പക്ഷേ ഇത്തരത്തിൽ ഇ പി യെ പുറത്താക്കുമ്പോൾ ഇ പിക്ക് മാത്രം എന്ത് എന്നൊരു പ്രത്യേക അല്ലെങ്കിൽ ഇ പിക്ക് മാത്രം എന്താണ് പ്രത്യേകത എന്നൊരു ചോദ്യമാണ് നമ്മുടെ ഉയരുന്നത്. കാരണം ഇതിനേക്കാൾ പൈസ ഉണ്ടാക്കിയിട്ടുള്ള, ഇതിനേക്കാൾ ആരോപണ വിധേയരായിട്ടുള്ള ഒരുപാട് ആളുകൾ ഈ പാർട്ടിക്കകത്തുണ്ട്. അവർക്കൊന്നും ഇല്ലാത്ത തരത്തിൽ അവർക്ക് കിട്ടിയ, അവർക്ക് കൊടുത്തൊരു പരിരക്ഷ ഇ പിക്ക് കൊടുക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇങ്ങനെ പറയുന്ന സമയത്ത് പോലും ബംഗാളിലെയും പല സംസ്ഥാനങ്ങളിലെയും ഒക്കെ സി പി എം ഉള്ള സ്ഥലങ്ങളിൽ സി പി എമ്മിൻ്റെ ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ ഇത്തരത്തിൽ പല ആളുകളെയും പുറത്താക്കിക്കൊണ്ട് അവിടെ ഒന്നും ഇല്ലാതായ ചരിത്രവും കൂടെ സി പി എമ്മിൻ്റെ പാർട്ടി സി പി എം പാർട്ടിക്കുണ്ട്. അപ്പോൾ ഈ സി പി എം ഈ അവർക്ക് വേണ്ട, അവരുടെ ഇന്നത്തെ നേതൃത്വത്തിന് എതിരായി നിൽക്കുന്ന അല്ലെങ്കിൽ അവരുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി നിൽക്കുന്ന ആളുകളെ എന്തിൻ്റെ പേര് പറഞ്ഞും പുറത്താക്കും എന്നുള്ളൊരു സ്ഥിതിയാണോ സാർ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്? ഇ പിക്ക് നീതി കൊടുക്കുക അല്ലെങ്കിൽ ഇ പിക്ക് മാത്രം, ഇ പി എ മാത്രം ലക്ഷ്യമിട്ടുകൊണ്ട്, ഇ പി എ പുറത്താക്കുക എന്ന ലക്ഷ്യം മാത്രം വെച്ചുകൊണ്ട് ചെയ്ത കാര്യമാണോ സാർ ഇത്? ഇ പി എം മാത്രമല്ല ഇതിൽ, നമുക്കതാണ് ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി സി പി എമ്മിൽ മാത്രമല്ല, സി പി ഐയിലും ഇട്ടായിട്ടുണ്ട്. സോംനാഥ് ചാറ്റർജി ഓർമ്മയുണ്ടല്ലോ, സോംനാഥ് ചാറ്റർജിയുടെ മാതിരി ഒരു നേതാവിനെ നമ്മൾ അവർ പിടിച്ച് പാർട്ടിയിൽ നിന്ന് പുറത്തേക്കാക്കിയതാണ്. ഓക്കെ, ഋതുപ്രത ബാനർജി നമുക്കറിയാലോ, അത് വേറൊരു കേസ് ഉണ്ടായിരുന്നാണ് വെസ്റ്റ് ബംഗാളിൽ. ഈ അതെന്താണ് അദ്ദേഹത്തെ പിടിച്ച് പാർട്ടിയിൽ നിന്ന് പുറത്തേക്കാക്കുക എന്ന് പറഞ്ഞാൽ വേറൊരു കാരണം, അദ്ദേഹം ബോൺ ബ്ലാങ്ക് വാച്ച് ഇടും, അദ്ദേഹം ഫാബ് ഇന്ത്യയുടെ കുർത്ത ഇടും, ഫ്രീക്വൻറ്റ് ഫ്ലയറാണ്, ഇതൊക്കെ പറഞ്ഞിട്ടാണ് ഇവരെ പിടിച്ച് പുറത്തേക്കാക്കിയത് പാർട്ടി. ജയരാജന്റെ കേസിൽ എനിക്ക് ഇപ്പൊ നമ്മൾ കേരളത്തിൽ നിന്ന് കാണുമ്പോൾ നമുക്ക് അവിടുത്തെ ലോക്കൽ പൊളിറ്റിക്സിനെ മാത്രമേ ഡിസ്കസ് ചെയ്യുള്ളൂ, പക്ഷെ ഒരു നാഷണൽ ലെവലിൽ വെച്ച് നോക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്ന് പറഞ്ഞത് ഒരു കേരള പാർട്ടിയായി മാറിപ്പോയി. പേര് മാറ്റുകയാണ് നല്ലത്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ കേരള എന്നൊക്കെ നല്ലത്. ബാക്കി എവിടെയൊന്നും ഇല്ല പാർട്ടി. ഇപ്പൊ തമിഴ്നാട് രണ്ട് സീറ്റ് കിട്ടുന്നത് ഡി എം കെക്കാർ കൊടുത്ത ഒരു ഇതാണ് ഔദാര്യമാണ്, അത് ഫ്രീ ആയിട്ട് അവർ കൊടുത്താണ് പോയെടുത്തോ എന്തെങ്കിലും എടുക്കുന്നുണ്ട്. അല്ലാണ്ട് ഇവർക്ക് വേറെ ഒരു സ്ഥലത്ത് നിന്ന് ജയിക്കാൻ പറ്റില്ല, വെസ്റ്റ് ബംഗാൾ ആവട്ടെ ത്രിപുര ആവട്ടെ, ഇവർ വേറെ എവിടെയും പോയി ജയിക്കാൻ ഒരു ചാൻസ് ഇല്ല. അവർക്ക് ബീഹാറൊക്കെ പണ്ട് ഇവർ എം എൽ എമാരുണ്ടായിരുന്ന സ്ഥലമായിരുന്നു ബീഹാർ, അവിടെ ഇല്ല ഇവർക്ക്. അപ്പോൾ നമ്മൾ ഈ പാർട്ടിയെ പറ്റി നോക്കണമെന്ന് തന്നെ പാർട്ടിയുടെ ഒരു ഡിക്ലൈനാണ്, പാർട്ടി ഇങ്ങനെ പൊളിഞ്ഞു 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 വരികയാണ്. അതിൽ പാർട്ടിയുടെ ഏറ്റവും സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള നേതാവ് ഇപ്പോൾ പറയുകയാണെങ്കിൽ ഞാൻ പറയണേ അത് പിണറായി വിജയനാണ്. നാളെ ഈ പറഞ്ഞ മാതിരി ഒരു സമയത്ത് ഹർകിഷൻസും സുർജീത് എസ് എ ഡാംഗെയൊക്കെ അന്നുണ്ടായിരുന്ന ലീഡർഷിപ്പ് നോക്കുമ്പോൾ ഇന്ന് സി പി എമ്മിന്റെ ഒരു പോളിറ്റ് ബ്യൂറോ ഈ പറഞ്ഞ മാതിരി സീതാറാം യെച്ചൂരി, അദ്ദേഹത്തിന് ആന്ധ്ര തന്റെ സ്വന്തം സംസ്ഥാനമുള്ള ആന്ധ്ര, അവിടെ പോയിട്ട് ഒരു പഞ്ചായത്ത് ഇലക്ഷൻ മോൾക്ക് ജയിക്കാൻ പറ്റാത്ത ആളാണ് ഈ സീതാറാം യെച്ചൂരി. പക്ഷെ വർത്തമാനം പറയുമ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബിലൊക്കെ കയറിയിരുന്ന്, ഇന്ത്യ ഇന്റർനാഷണൽ സെന്ററിലൊക്കെ പോയിരുന്ന്, അല്ലെങ്കിൽ സി പി എമ്മിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് അവിടെ പോയിരുന്ന് ഡൽഹിയിൽ അവിടെ പോയിരുന്ന് ഓരോ സ്പീച്ചൊക്കെ കൊടുക്കും, ഈ പറഞ്ഞ ഒരു കുറെ പ്രസ്സുകാർ വരും പറയണേണ്ട തോന്നുന്നു ഇയാളുടെ പാർട്ടിക്ക് 50 എം പിമാരുള്ള മാതിരി വർത്തമാനം പറയും. ഇതാണ് ഇവരുടെ പ്രോബ്ലം. കേരളത്തിൽ ഒരു ഔട്ട്സൈഡർ എന്ന് വെച്ച് കാണുമ്പോൾ നമ്മൾ ഈ ഋതുപ്രത ബാനർജി ആവട്ടെ, ഈ പറഞ്ഞ മാതിരി ബാക്കിയുള്ള സീനിയർ ആയിട്ടുള്ള ലീഡേഴ്സിനെ, സാങ്വാൻ ഒരു ലേഡി ഒരു സ്ത്രീനെ സാങ്വാൻ, അവർ ഇതേമാതിരി പാർട്ടി വിട്ട് ഇറങ്ങിപ്പോയതൊക്കെയാണ് സി പി എം. ഈ ഇ പി എ പാർട്ടിയിൽ നിന്ന് പുറത്തേക്കാക്കാൻ നമ്മൾ പറഞ്ഞ റിസോർട്ട് ഉണ്ടായിരുന്നു. ഇപ്പം നമ്മുടെ നാട്ടിൽ നമുക്കറിയാം മുഖ്യമന്ത്രിയുടെ കേസിൽ തന്നെ എത്ര അലിഗേഷൻസാണ് അവിടെ നടത്തുന്നത് നമുക്കറിയാം. മോളുടെ കമ്പനി, മോളുടെ സോഫ്റ്റ്വെയർ കമ്പനി ആവട്ടെ, ബാക്കിയുള്ള സ്വർണ്ണക്കളക്കടത്താവട്ടെ, അതാവട്ടെ ഇതാവട്ടെ, എത്ര അലിഗേഷൻസ് ഉണ്ടായിരുന്നു. ആരെങ്കിലും പിടിച്ച് പുറത്തേക്കാക്കിയോ? പിണറായി വിജയനെ പിടിച്ച് പുറത്തേക്കാക്കിയോ? വേണ്ട. പാർട്ടി ഒരു പറഞ്ഞ ശ്രീമതി ടീച്ചറെ വെച്ചിട്ട് ജഡ്ജാണല്ലോ ഇപ്പൊ ശ്രീമതി ടീച്ചർ, അവരെ പിടിച്ച് വേണമെങ്കിൽ ഒരു ഒരു കമ്മിറ്റി വെക്കായിരുന്നു, അതും ചെയ്തില്ല അവർ. അത് പോട്ടെ, ഈ പറഞ്ഞ ഇ പി എ എന്തിനാ ടാർഗറ്റ് ചെയ്യണം? ഇ പി ഒരു ലോ ഹാങ്ങിങ് ഫ്രൂട്ടാണ്, ഇംഗ്ലീഷിൽ നമ്മൾ പറയും ലോ ഹാങ്ങിങ്, എന്നാൽ ഈസി ആയിട്ട് അറ്റാക്ക് ചെയ്യാൻ പറ്റും. മറ്റവിടെ കണ്ണൂരാണ് നമുക്കറിയാം, കണ്ണൂര് പാർട്ടിയാണ് അവരുടെ, കണ്ണൂരാണ് അവരുടെ ഏരിയ. പക്ഷെ ഇപ്പം നമ്മൾ കണ്ടു അടുത്ത വന്ന ഇലക്ഷനിൽ കണ്ണൂർ ഇവർക്ക് തിരിച്ചടി നന്നായിട്ടുണ്ടായിരുന്നു. ഈ പറഞ്ഞ പി ജയരാജൻ ഇപ്പോൾ വന്ന് പറഞ്ഞ റിസോർട്ടാണ് അതാണ് ഇതാണെന്ന്, അതേ ലോജിക് വെച്ച് നോക്കുമ്പോൾ ഇവരുടെ അടുത്ത് ഏത് നേതാക്കന്മാരുടെ അടുത്ത് റിസോർട്ട് ഇല്ലാത്തത്? ഇന്ന് ഞാൻ പറയുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ ഈ പറഞ്ഞ ഒരു ബിസിനസ് കമ്പനി ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കീടെക്സും കീടെക്സും എന്നല്ല, ഇത് സി പി എം ആണ് അവിടുത്തെ ഏറ്റവും വലിയ ബിസിനസ്സും, അവരുടെ നേതാക്കന്മാരുടെ അടുത്താണ് റിസോർട്ടും. ആ അവരാണ് സംശയമില്ല അതിൽ, അവര് ബക്കറ്റ് പിരിവിന്റെ ചാമ്പ്യന്മാരല്ലേ അവര്.
ഇതാണ് അവിടെ നിന്നാണ് അവർ പഠിച്ചു പഠിച്ചു വന്നേക്കണേ. പണ്ട് ബക്കറ്റ് ആയിരുന്നു, ഇപ്പൊ ബക്കറ്റ് പോയിട്ട് ഇപ്പൊ മോണം ട്രക്കും ലോറിയും വലിയ പ്ലെയിനൊക്കെയാണ് ഇപ്പൊ പോണത് കാശുണ്ടാക്കാൻ. ഈ പറഞ്ഞ മാതിരി പിണറായി വിജയന്റെ ത്രെറ്റ് ആയിരുന്നു ഇ പി ജയരാജൻ. അതാണ് പിണറായി വിജയനെ നന്നായിട്ട് അറിയാം. പിണറായി ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ എവിടെ മാത്രമല്ല, ലോകത്തെ ഏത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എടുത്ത് നോക്കിയാലും അവര് താഴെ തട്ടുന്ന വേറൊരു നേതാവ് വരുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു ഓപ്പോസിഷൻ വന്നു കഴിഞ്ഞാൽ അവരതിനെ അപ്പ വെച്ച് വെട്ടും, അവിടെ വെച്ചിട്ട്. അതാണ് പൂട്ടിൻ എത്ര കാലമായിട്ട് പൂട്ടിൻ അവിടെ നിൽക്കുന്നത്, കിം ജോങ് ഉൻ മാറാത്തത്. പിന്നെ ചൈനയിൽ മാറുന്നത് എന്താണ്, അവരെ പാർട്ടിക്കാർ തന്നെയാണ് ആള്. ഒരു ഒരു പേര് മാറി വേറെ ഒരു പേര് വരും, ജി ജിങ് പിൻ ഉണ്ട്, നാളെ വേറെ ആരെങ്കിലും വരും. ഇതാണ് അവിടുത്തെ, അത് മാവോയുടെ സമയം തൊട്ടുള്ള ഒരു പൊളിറ്റിക്സ് ആണ് ഇവർക്ക്. അപ്പൊ പിണറായിക്ക് പേടിയുള്ളത് ഇ പി ജയരാജനെയാണ്. ഇയാളെങ്ങാ നാളെ ഒരു ഈ പറഞ്ഞ മാതിരി ഷിൻഡയായി മാറുക എന്നൊരു പേടിയുണ്ട്. നാളെ അയാൾ കൈകോർത്ത് സി ബി ജെ പിയുടെ കൂടെ കുറെ എം എൽ എമാരും കൊണ്ടുപോയി വേറൊരു മന്ത്രിസഭ ഉണ്ടാക്കി ഇയാൾ മുഖ്യമന്ത്രി ആയി കഴിഞ്ഞാൽ ഞാൻ എന്റെ കേസ് എന്താവും. അതാണ് പിണറായിക്കുള്ള ഒരു പേടി. നമുക്ക് എല്ലാവർക്കും അറിയാം ചായ കുടിച്ചത് ഇപ്പൊ ജാവ്ദേക്കറിന്റെ കൂടെ ചായ കുടിച്ച വലിയ കാര്യം ഒന്നുമല്ല, പക്ഷെ ഈ പറഞ്ഞ വലിയ കാര്യമാണ് അത്. അറ്റ് ദ സെയിം ടൈം ബിക്കോസ് ജാവ്ദേക്കർ മാത്രം എന്താ, വേറെ എത്രയോ ബി ജെ പിയുടെ നേതാക്കന്മാരുണ്ട്, കോൺഗ്രസിന്റെ നേതാക്കന്മാരുണ്ട്, അവരുടെ കൂടെ ചായ കുടിക്കാണ്ട് ജാവ്ദേക്കർ വീട്ടിൽ വന്ന് ചായ കുടിച്ചിട്ട് പോയി, അല്ലെങ്കിൽ ചായ കൊടുത്തു ജാവ്ദേക്കറിന്റെ വീട്ടിൽ വന്നു. ജാവ്ദേക്കർ പോകാണ്ട് വേറെ എത്രയോ വീടുകളുണ്ട്, എന്തായാലും ഇ പി ജയരാജന്റെ വീട്ടിൽ മാത്രം പോയത് ചായ കുടിക്കാൻ. ഇതാ മനസ്സിലാകും. അപ്പൊ ഈ കണ്ണൂർ പൊളിറ്റിക്സ് വെച്ച് കളിക്കുമ്പോഴാണ് ഇവരുടെ ഒരു നാളത്തെ മുഖ്യമന്ത്രി ആരൊക്കെ. പിണറായിനെ ഈ പറഞ്ഞ മോദി എന്നപ്പോ മൂന്നാമത്തെ ടേം, നാലാമത്തെ ടേം മോദി ആയിരിക്കില്ല, അതൊന്നുമില്ല അമിത്ഷാ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും വരും. അത് നമുക്ക് എല്ലാവർക്കും അറിയാം ബി ജെ പിയിൽ തന്നെ ഒരു ലീഡർഷിപ്പ് റോൾ ഉണ്ട്. പക്ഷെ അടുത്ത ഇലക്ഷൻ സി പി എം ജയിക്കുമല്ലോ എന്ന് കണ്ടറിയണം അസംബ്ലി ഇലക്ഷൻ കേരളത്തിലെ. ജയിച്ചില്ലെങ്കിലും ജയിച്ചാലും പിണറായി ഉണ്ടാവില്ല എന്നുള്ള കാര്യം അത് എല്ലാവർക്കും അറിയാം. ഒരു പുതിയ ലീഡർഷിപ്പ് വേണ്ടതാണ്. ആരാണ് പുതിയ ലീഡർഷിപ്പ്? ബിക്കോസ് പിണറായി ഒരു അബ്സല്യൂട്ട് ഡിക്റ്റേറ്റർ ആയിട്ട് മാറിയിട്ടുണ്ട് കേരളത്തിൽ. നമ്മൾ കണ്ടു ഏത് ചെറിയ ഫംഗ്ഷന് പോയാലും അവിടെ അവതാരിക പാ അറിയാണ്ട് അവരെന്തോ പറഞ്ഞു പോകും, ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കും. ആ ഇൻട്രൊഡക്ഷൻ കാണുന്ന ആൾ അപ്പളേക്കും തിരിച്ചാൻ വരുന്ന പാർട്ടിയാണ് ഇവരൊക്കെ. ഇതാണ് നടക്കുന്നത്. അപ്പോൾ നമ്മൾ അറിയേണ്ടത് ഇതാണ്, ഈ പിണറായി വിജയന്റെ പരിപാടി നമ്മൾ ഇവരെ കൊണ്ട് ശരിയാക്കി എടുക്കണം എന്നുള്ള ഒരു റോളാണ് ഇവർക്കുള്ളത്. ഇതില് രണ്ട് സംശയങ്ങൾ. ഈ ജയരാജനുമായി ബന്ധപ്പെട്ട് ഈ കണ്ണൂരിലെ ത്രയങ്ങൾ എന്നാണ് ജയരാജന്മാരെ പറ്റി പറയുക, കണ്ണൂർ ജയരാജന്മാരെന്നാണ് പറയുക. ഇ പി ജയരാജൻ, എം വി ജയരാജൻ, പി ജയരാജൻ. ഇതിൽ ഈ പി ജയരാജൻ ഒരുപാട് കാലം കണ്ണൂരിലെ പാർട്ടിയുടെ സെക്രട്ടറി ആയി നിന്നു. ആ കാലഘട്ടത്തിൽ പാർട്ടി വളരെയധികം ശക്തമാവുകയും അതിൻ്റെ ഒപ്പം തന്നെ വളരെയധികം പരാതികൾ പാർട്ടിക്കെതിരായിക്കൊണ്ട് വലിയ അലിഗേഷനുകൾ, കൊലപാതക രാഷ്ട്രീയം തുടങ്ങിയ പലവിധ സംഭവങ്ങളും കേട്ടു. അപ്പോൾ ഈ പി ജയരാജൻ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഒതുക്കപ്പെട്ട ഒരു നേതാവ് കൂടിയാണ്. ആ പി ജയരാജൻ തന്നെ ഇപ്പോൾ ജയരാജനെതിരെ രംഗത്തെത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് ജയരാജനെതിരെ നടപടി വന്ന ശേഷം വൈദേഹം റിസോർട്ടിൻ്റെ കാര്യവുമായി ബന്ധപ്പെട്ട് ഈ പി ജയരാജൻ മുമ്പും ഇ പി ജയരാജനെതിരെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റിന് സംസ്ഥാന കമ്മിറ്റിക്ക് പരാതി കൊടുത്തിരുന്നു. അന്ന് ആ പരാതി കൃത്യമായി പരിഗണിച്ചില്ല. പക്ഷേ ഇപ്പോൾ ഈ ഇ പിക്ക് നടപടിയെടുത്ത് മാറ്റി നിർത്തിയ ശേഷം ജയരാജൻ കൃത്യമായ പ്ലാനുമായിട്ട് ആ സമയം ആ രംഗത്തെത്തുകയാണ്. പി ജയരാജൻ പറയുന്നു ഇ പി ജയരാജൻ്റെ വൈദേഹം റിസോർട്ടിൽ അന്വേഷണം വേണം, അതിൽ പലതരത്തിലുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരികയാണ്. അങ്ങനെ ചുമ്മാ രംഗത്ത് വരുന്നതെന്ന് നമ്മൾ കരുതാൻ കഴിയില്ല. കാരണം ഈ പി ജയരാജനും ജയരാജനും തമ്മിൽ എന്താണ് ശത്രുത എന്നതും, അതുപോലെ തന്നെ ഈ പിണറായിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനെ പോലെ നിന്നിരുന്ന ഇ പി ഇൻഡിഗോ വിമാനം, അതായത് പിണറായിക്ക് വേണ്ടി ഇൻഡിഗോ വിമാനം പോലും ഒഴിവാക്കി, ഇനി ഞാൻ ഇൻഡിഗോയിൽ കയറില്ല, ഇൻഡിഗോ നശിച്ചു പോട്ടെ എന്ന് പറഞ്ഞ് ഇൻഡിഗോയെ പ്രാഗിയ ഇ പിക്ക്, ആ ഇ പി എന്തുകൊണ്ടാണ് സാർ ഈ പിണറായി ഇങ്ങനെ കൈവിടാനുള്ള ഒരു കാരണം എന്തായിരിക്കും? അത് ഇംഗ്ലീഷിൽ ഒരു സെയിങ് ഉണ്ട്, മോർ ലോയൽ ദൻ ദ കിങ്. രാജാവിനെക്കാട്ടിലും ലോയലായിരുന്നു ഇ പി. അതെ പറ്റി ഇ പി ജയരാജനും ഇ പി ജയരാജനും തമ്മിൽ ഒരു ഇയുടെ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ, ഇ എന്നുള്ളൊരു ഇംഗ്ലീഷ് വാക്ക് മാത്രമേ ഉള്ളൂ. പക്ഷെ അതല്ല അതിൻ്റെ കാരണം. ഞാൻ പറഞ്ഞില്ലേ പി ജയരാജൻ അത്ര വലിയ ത്രെറ്റ് അല്ല പിണറായിക്ക്, പക്ഷെ ഇ പി ജയരാജനാണ്. ഇപ്പൊ ഞാനിപ്പോ ചോദിക്കട്ടെ പാർട്ടിനടുത്ത്, നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ്, പിണറായി കഴിഞ്ഞാൽ നെക്സ്റ്റ് ഒരു മുഖ്യമന്ത്രി ആവാൻ പറ്റുന്ന കാൻഡിഡേറ്റ് ആരാണ്? ബിക്കോസ് ഗോവിന്ദൻ മാഷ് ഒന്നുമില്ല, ഗോവിന്ദൻ മാഷ് ഇന്നുണ്ട്, ഗോവിന്ദൻ മാഷ മാറ്റി നാളെ ഒരാളാക്കി കഴിഞ്ഞാൽ അദ്ദേഹം ആ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആയിട്ട്. പക്ഷേ ഈ പറഞ്ഞ മാതിരി പിണറായി കഴിഞ്ഞ ഹൂ നെക്സ്റ്റ് എന്ന് ചോദിക്കുമ്പോഴാണ് അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പൊ കണ്ണൂരിൽ നിന്നായിരിക്കണം എന്തായാലും ഒരു കണ്ണൂരിൽ നിന്നായിരിക്കണല്ലോ, അതൊരു ആണത്, അത് ആയ പറ്റും. അപ്പൊ ഈ പറഞ്ഞ മാതിരി നമ്മള് വി എസ് അച്യുതാനന്ദൻ വന്നു, വി എസ് അച്യുതാനന്ദൻ കഴിഞ്ഞ് ഹൂ എന്ന് ചോദിച്ചു നമ്മള്, അത് കഴിഞ്ഞ് പിണറായി വിജയൻ വന്നു. പക്ഷെ നമ്മൾ കണ്ടിട്ടുണ്ട്
ഈ വി എസിൽ ഇപ്പൊ പിണറായി അടുപ്പിച്ചില്ല, പിണറായി വന്നപ്പോ വി എസിനെ അടുപ്പിച്ചില്ല. അതാണ് ഇവർ തമ്മിലുള്ള പൊളിറ്റിക്സ്. ത്രെറ്റ് ആണ്, ഇവർക്ക് പേടിയാണ്. എന്റെ എന്റെ ഞാൻ ഒരാളെ കുറച്ച് പവർഫുൾ ആക്കി കഴിഞ്ഞാൽ നാളെ ചിലപ്പോൾ ഇയാളെ എന്റെ കസേര വലിച്ചോണ്ട് പോകും. ആ ഒരു പേടിയുണ്ട്. അതാണ് ഇ പിയുടെ നേരിൽ വേറെ ഒന്നുമില്ല. അല്ലെങ്കിൽ ഇവ ഈ കേരളത്തിൽ കിടന്ന് എത്തി പറഞ്ഞ മാതിരി ഒരു കിണറ്റിൽ കിടക്കുന്ന തവളയുടെ കേസാണ്. പുറത്ത് വലിയൊരു പുഴയുണ്ട്, അവിടെ കിടന്ന് സമുദ്രം കിടക്കുന്നുണ്ട് അവിടെ, ഇത് അതാണ് വലുത്. പക്ഷെ എവിടെ ഇവരുടെ പൊളിറ്റിക്സ് കളിക്കാൻ കാരണം എന്നാണ്, കേരളത്തില് എന്നെക്കാട്ടിലും വലുതായിട്ട് ഒരാൾ വരാൻ പാടില്ല, അത് ഇ പി ആയി ഇ പി എ തട്ടും. ഞാൻ നമ്മൾ കണ്ടിട്ടില്ല, ഇതിനു മുമ്പ് വന്ന ആൾക്കാരെയൊക്കെ ഈ പറഞ്ഞ മാതിരി വിജയരാഘവൻ ഒരു സമയത്ത് ഉണ്ടായിരുന്നു, ഇവരുടെ പാർട്ടിയുടെ വലിയ ആളായിട്ട് ഗോവിന്ദ മാഷ്കർ. അത് കഴിഞ്ഞ് ഇന്ന് ആര് ചോദിക്കുന്നു വിജയരാഘവനെ പറ്റി? ആരെങ്കിലും ചോദിക്കുന്നുണ്ടോ? ഒരാളും മിണ്ടുന്നില്ല. അങ്ങനെ പാർട്ടിയുടെ എത്രയോ നേതാക്കന്മാരുണ്ട്, വലിയ വലിയ ആൾക്കാരായി വന്ന ആൾക്കാർ, പക്ഷെ ഇന്ന് അവർ അഡ്രസ് ഇല്ലാണ്ട് പോയി. പിണറായി ഇന്നിപ്പോ ഒരു പോൾപോട്ടിന്റെ അല്ലെങ്കിൽ പറഞ്ഞ മാതിരി കിം ജോങ് ഉണ്ണിന്റെ സ്റ്റേറ്റസിൽ എത്തിക്കഴിഞ്ഞു. അബ്സല്യൂട്ട് മൊണാർക്കാണ്. അത് പിടിച്ചു മാറ്റാൻ പാർട്ടിക്ക് തന്നെ പറ്റില്ല. സീതാറാം യെച്ചൂരി പോയിട്ട് പ്രകാശ് കാരായിട്ട് പോയിട്ട് ഇവർ ഒറ്റ ആൾ പിണറായി തൊടാൻ പറ്റില്ല. ആ കേസ് സ്റ്റേറ്റിലാണ്, ബിക്കോസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് കേരളയാണ് ഭരിക്കുന്നത് സി പി എമ്മിനെ, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് അല്ല. അപ്പൊ ഈ നടന്ന കേസിൽ ഈ പറഞ്ഞ മാതിരി ഇ പി എ, എനിക്ക് എൻ്റെ ഒരു പൊളിറ്റിക്കൽ ഇതിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഇ പി ആണ് പിണറായിക്ക് ഏറ്റവും വലിയ ചാലഞ്ച്. നാളെ വേറൊരു മഹാരാഷ്ട്രയിലെ മാറിയൊരു ഷിൻഡെ അവിടെ തയ്യാറായി കഴിഞ്ഞാൽ അത് മിക്കതും ഇ പി തന്നെ ആയിരിക്കും. അത് സി പി എം എന്താണെന്ന് വെച്ചാൽ, ഈ ഇ പി ജയരാജിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പാർട്ടിക്ക് വേണ്ടി ഒരു ജീവിതം ഒഴിഞ്ഞു വെച്ച ഒരു സഖാവ് എന്നുള്ള നിലയിലൊക്കെ അറിയപ്പെടുന്ന ഒരാളാണ്. കാരണം ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിനെതിരെ വധശ്രമം ഉണ്ടാകുന്നു. ഇന്നും അദ്ദേഹം തലയിൽ ബുള്ളറ്റുമായി, എനിക്ക് തോന്നുന്നു തലയിലാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, ശരീരത്തിൻ്റെ ഏതോ ഭാഗത്ത് ബുള്ളറ്റ് ഇന്നും സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് താനെന്ന് നിരന്തരം ഇ പി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ചിലപ്പോൾ അത് യാഥാർത്ഥ്യമാണെങ്കിൽ അത്രയേറെ എന്താണ് അതിൻ്റെ ഭാഗമായുള്ള സൈഡ് എഫക്റ്റുകൾ, അതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ സഹിക്കുന്ന ഒരാളാണ് ഇ പി. അപ്പോൾ അത്തരത്തിലുള്ള ഒരാളെ തീർച്ചയായിട്ടും എന്താണ് പിണറായിക്ക് ശേഷം ഇ പി എന്നുള്ളൊരു ഒരു സ്വാഭാവികമായ ചിന്ത ഉടലെടുത്തിരുന്നു. അപ്പം ഈ എന്താണ് പിണറായി ഈ കോടിയേരി ബാലകൃഷ്ണനെ സംസ്ഥാന സെക്രട്ടറി ആക്കുന്ന സമയത്ത് തന്നെ ഇ പി എ പരിഗണിക്കണം എന്നൊരു ചിന്തയുണ്ടായിരുന്നു, പക്ഷെ അത് പരിഗണിച്ചില്ല. അതിനുശേഷം ഈ കോടിയേരി മാറിയ സമയത്ത് പോലും എം വി ഗോവിന്ദനെ സംസ്ഥാന സെക്രട്ടറി ആക്കുകയും, അതായത് ആക്ടിംഗ് സെക്രട്ടറി വിജയരാഘവനെ ആക്കുകയും സെക്രട്ടറി എം വി ഗോവിന്ദൻ മാഷെ ആക്കുകയും അവിടെയും ഇ പിക്ക് ഒരു തരത്തിലുള്ള പ്രാധാന്യവും കൊടുക്കാതായപ്പോൾ തന്നെ ഇ പി മനസ്സ് മടുത്തിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും പാർട്ടിക്ക് വേണ്ടി ഒരുപാട് കാലം എന്താണ് ഒരുപാട് കാര്യങ്ങൾ ഏറ്റെടുത്ത, ഒരുപാട് പിന്നെ പിണറായി ഏൽപ്പിച്ച കാര്യങ്ങൾ കൃത്യമായി ചെയ്ത വി എസ് പക്ഷത്തെ പല നേതാക്കന്മാരെയും ജില്ലാ കമ്മിറ്റികളെയും ഒക്കെ പിണറായിയുടെ പക്ഷത്തേക്ക് കൊണ്ടുവന്ന ഇ പി എ എത്ര സുന്ദരമായിട്ടാണ് പിണറായി കൈവിട്ട് കളയുന്നത് സാർ. അത് ഇന്നല്ല, നമുക്ക് ഓർമ്മയുണ്ടോ എം വി രാഘവൻ പാർട്ടി വിട്ടപ്പോ അന്ന് കൂടെ പോകുന്ന് വിചാരിച്ച ആളായിരുന്നു ഇ പി. അത് പിണറായി വിചാരിച്ചു അന്ന് അന്ന് പോകുന്നുള്ളത്, പക്ഷെ അന്ന് പോയില്ല. ഇ പി പിടിച്ചു വന്നു സി പി എമ്മിലെ. ഇ പി വിചാരിച്ചു എന്നെ ഒരു സീനിയർ മോസ്റ്റ് അറ്റ്ലീസ്റ്റ് നമ്പർ ടു അല്ലെങ്കിൽ നമ്പർ ത്രീ ലെവലിലേക്ക് എന്നെ കൊണ്ടുവരും എന്നുള്ളത്. പക്ഷെ പിണറായി കളിച്ച കളിയാണത്. പിണറായി ഈ പറഞ്ഞ വൺ അഗെയിൻസ്റ്റ് അതർ കളിക്കാൻ ചാമ്പ്യനാണ്. അത് അതിലാണ് പിണറായിയുടെ ഒരു, ബിക്കോസ് ഇതൊരു മാർക്സിസ്റ്റ് പാർട്ടി, പണ്ടൊരു കാഡർ ബേസ്ഡ് പാർട്ടിയായിരുന്നു. ഇപ്പോൾ കാഡർ ബേസ്ഡ് പാർട്ടിയല്ല, ഇന്ത്യയിലാകെ രണ്ട് കാഡർ ബേസ്ഡ് പാർട്ടീസേ, ഒന്ന് ബി ജെ പി ആണ്, പിന്നെ ഒന്ന് സി പി ആൻഡ് കമ്മ്യൂണിസ്റ്റാണ്. സി പി എം സി പി എന്ന് പറയാം, കമ്മ്യൂണിസ്റ്റുകാരാണ്. പക്ഷേ ഇവിടെ നമ്മൾ കേരളത്തിൽ നോക്കുമ്പോൾ കാഡർ ബേസ് പോയി, ഇപ്പോൾ ഒരു പേഴ്സണാലിറ്റി ഡ്രിവൻ പാർട്ടിയാണ് സി പി എം. പിണറായിയാണ് എല്ലാം, അവസാന ആദ്യത്തെ വാക്കും അവസാനത്തെ വാക്കും പിണറായി വിജയനാണ്. പിണറായി വിജയൻ പറഞ്ഞാൽ നടക്കും, പിണറായി വിജയൻ പറഞ്ഞില്ലെങ്കിൽ നടക്കില്ല. അത് നോക്കുമ്പോഴാണ് നമ്മൾ കാണുന്നത് ഇന്ന് ജയരാജന്റെ നേരെ ആക്ഷൻ എടുത്ത് ഒറ്റ സി പി എം നേതാവ് മിണ്ടിയോ? ഒരാളും മിണ്ടിയിട്ടില്ല. പേടിയാണ്, പേടിയാണ് അവർക്ക്, പേടിയാണ്. ഈ പറഞ്ഞ മാതിരി ഭജൻ മണ്ഡലി ഉണ്ട്, ഭജൻ മണ്ഡലി പാടാൻ റെഡിയാണ് ആൾക്കാർ സി പിണറായി വിജയന് വേണ്ടി. ഐ ഈ പറഞ്ഞ മാതിരി ഇ പിക്ക് വേണ്ടി പാർട്ടിക്ക് എത്ര കാലം കഷ്ടപ്പെട്ടുണ്ടായ നിന്ന ആളായിട്ടുള്ളത്, ഈ പറഞ്ഞ പാർട്ടിയിൽ നിന്ന് മന്ത്രിസഭയിൽ നിന്ന് എടുത്തു കളഞ്ഞ് തിരിച്ചു കൊടുത്തിട്ടും ആ റെസ്പെക്ട് ഇ പിക്ക് കിട്ടിയിട്ടില്ല. ഞാൻ പറയണെങ്കിൽ ഇ പി പാർട്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോണം, എത്ര കാലങ്ങൾ നിൽക്കാൻ പോകണം. ഈ പറഞ്ഞ മാതിരി ഒരു പൊസിഷനും ഇല്ല. നാളെ പോളിറ്റ് ബ്യൂറോ ഒന്നും മാറ്റും, നാളെ എല്ലാത്തും മാറ്റും ഇ പി. കണ്ടോളാം, അതുണ്ടാകാൻ പോണ്ട്. സെൻട്രൽ കമ്മിറ്റി ഉണ്ടാവില്ല, എവിടെ ഉണ്ടാവില്ല നാളെ. അപ്പൊ അത് വരുന്നതിന് മുമ്പ് തന്നെ പാർട്ടിയിൽ നിന്ന് ഇറങ്ങി. ഈ പറഞ്ഞ മാതിരി ഈ പി ജി ശ്രീജേഷ് ഗോൾ കീപ്പർ, ഇന്ത്യൻ ഗോൾ കീപ്പർ പോസ്റ്റിൽ നിന്ന് ഇറങ്ങിപ്പോയ മാതിരി, അല്ലെങ്കിൽ
വിരാട് കോഹ്ലി പറഞ്ഞ മാതിരി ക്യാപ്റ്റൻസി വിട്ട മാതിരി പോകുമ്പോൾ ആൾക്കാർ ചോദിക്കണം വൈ നോട്ട് വൈ നോട്ട്, അതാണ് എന്താണ് വിടാൻ കാരണം എന്ന് ആൾക്കാർ ചോദിക്കണം. ആ ആ പൊസിഷൻ ഈ പറഞ്ഞ മാതിരി ഇ പി കൊണ്ടിട്ടുണ്ടാണ്. അത് ഇ പി വേറെ പാർട്ടിയിലേക്ക് പോയിട്ട് ചെയ്യോ അതോ ഇ പി വെറും റിട്ടയർ ചെയ്ത് ഈ പറഞ്ഞ മാതിരി തന്നെ ഈ പറഞ്ഞ ഒരു റിസോർട്ട് നോക്കി നടത്തുക, അല്ലെങ്കിൽ വീട്ടിലിരുന്ന് ഈ പറഞ്ഞ പേരെ കുട്ടികളോട് കളിക്കുക, എന്ത് വേണമെങ്കിൽ ചെയ്യും. ഇ പി ജയരാജന്റെ വിഷയത്തിലായാലും ഇത്തരത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളിലായാലും ഈ സി പി എം പാർട്ടി സ്വീകരിക്കുന്ന നിലപാടുകൾ ഒരിക്കൽ പോലും അംഗീകരിക്കാൻ കഴിയാത്തതാണ് എന്നുള്ള നിലയിലാണ് പല പാർട്ടി അനുഭാവികളും പാർട്ടി പ്രവർത്തകരും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തു തന്നെയായാലും ഒരു കൃത്യമായ അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളെ ചില വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി ചെയ്യുമ്പോൾ അതിൽ ചോദ്യങ്ങളുണ്ടാകും, അത്തരത്തിൽ പല വിഷയങ്ങൾ വരും, അത് ഒരു പക്ഷേ പാർട്ടിയെ തന്നെ ഇല്ലാതാക്കാനുള്ള ഒരു വഴിയായി മാറുക തന്നെ ചെയ്യും എന്നുള്ള തരത്തിലാണ് സുരേഷ് സാറിൻ്റെ ഈ ചർച്ചയിലൂടെ നമുക്ക് മനസ്സിലാവുന്നത്. എന്തായാലും ഇത്തരത്തിൽ പാർട്ടി പാർട്ടിയുടെ തന്നെ കുഴി തോണ്ടുകയാണെങ്കിൽ അതിൽ പിന്നെ നമുക്കൊന്നും പറയാനില്ല. ഈ ഇ പി ഐ ബന്ധപ്പെട്ട വിഷയത്തിൽ ഇ പി ഒരു നിലപാട് സ്വീകരിക്കുമെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. താങ്ക് യു സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.